الحمد لله وكفى والصلاة والسلام على رسوله المصطفى وعلى آله وصحبه أهل الصدق والوفاء. السلام عليكم ورحمة الله وبركاته. ഈ സമ്മേളനത്തിൻ്റെ ശോഭയും നക്ഷത്രവുമായ നാം ഏവരെയും അഭിമാനസ്തംഭമായ സമസ്ത കേരള ഇസ്ലാം മത ജമീയത്തുൽ ഉലമയുടെ സമാദരണീയനായ അധ്യക്ഷൻ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവരുകളെ നമ്മുടെ ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വം പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് പ്രസിഡൻ്റ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ പരിപാടിയിലെ വിശിഷ്ട അതിഥിയായി ഇന്ന് മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ സദസ്സിലുള്ള സഹോദരന്മാരെ സഹോദരിമാരെ വളരെ സവിശേഷമായ ഒരു ഒത്തുചേരലിലാണ് നാം ഉള്ളത്. ഞാനും നിങ്ങളും കാത്തിരിക്കുന്നത് നമ്മുടെ അതിഥികളുടെ ശബ്ദം കേൾക്കാനാണ്. അതുകൊണ്ട് തന്നെ ഒരു നീണ്ട അധ്യക്ഷ പ്രസംഗമെന്ന ശ്രമത്തിന് ഞാൻ തുനിയുന്നില്ല. ദാറുൽ ഹുദ നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷയും സ്വപ്നവുമായി മാറിയിരിക്കുകയാണ്. അത് സാക്ഷാത്കരിക്കപ്പെട്ടല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മുടെ സ്വപ്നം വീണ്ടും വലുതായി വരികയാണ്. ജെ ഡി ടി ഇസ്ലാമിൻ്റെ ചരിത്രം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. വിദേശ ആധിപത്യത്തിന് കീഴിൽ മലബാർ മുസ്ലിങ്ങൾ ശക്തമായി പീഡിപ്പിക്കപ്പെടുകയും വളരെയധികം കുടുംബങ്ങൾ അനാഥമാവുകയും ചെയ്തൊരു കാലത്ത് കൽക്കത്തയിലുള്ള ചില സമുദായ സ്നേഹികളായ ആളുകൾ കേരളത്തിൽ ഒരു അനാഥാലയം സ്ഥാപിച്ച് മുസ്ലിങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ജംഇയത്ത് ദഅവത്ത് വ തബ്ലീഗ് ഇസ്ലാം എന്നൊരു സ്ഥാപനമുണ്ടാക്കിയതാണ് ജെ ഡി ടി ഇസ്ലാം. നാം ഓർക്കണം, ഇന്ന് നാം തിരിച്ച് ചിന്തിക്കേണ്ട കാലം വന്നിരിക്കുകയാണ്. ആ കൽക്കത്തയിലെ അനാഥമായ മുസ്ലിം സമൂഹത്തെ സംരക്ഷിക്കാൻ ഈ ജെ ഡി ടിയുടെ കേരളത്തിൽ നിന്ന് നാം വണ്ടി കയറേണ്ട കാലം സമാഗതമായിരിക്കുന്നു. പക്ഷേ നമ്മുടെ രോഗം മനസ്സിലാക്കി ആവശ്യമായ ചികിത്സ കൊടുക്കാൻ പലരും രംഗത്ത് വന്നെങ്കിലും നമുക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്നത് അനുഭവങ്ങളിലൂടെ വസ്തുതകളിലൂടെ നമുക്ക് നാളെയിലേക്ക് നോക്കുമ്പോൾ ആശ നൽകുന്നത് ഹാദിയയും ദാറുൽ ഹുദയുമാണ്. അവരത് സാധിപ്പിച്ചു. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ 500 ചില്ലാനം മദ്രസകൾ 25,000 വിദ്യാർത്ഥികൾ, അതിൻ്റെ ഫലം ചെറുതല്ല. നാം എവിടെയാണ് രോഗമെന്ന് മനസ്സിലാക്കി ചികിത്സിക്കുകയല്ലാതെ ഉപരിപ്ലവപരമായ പ്രസ്താവനകളിറക്കി ഒരു സമുദായത്തെ മാറ്റാൻ സാധ്യമല്ല. നാം ചികിത്സ തുടങ്ങിയിരിക്കുന്നു, പക്ഷേ ഇനി നമുക്ക് ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഊർജവും സപ്പോർട്ടും നൽകേണ്ടതുണ്ട്. അതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ദാറുൽ ഹുദ നമ്മുടെ പുതിയ സ്വപ്നമായി വളരുകയാണ്. നമുക്ക് പ്രതീക്ഷയുണ്ട്, അള്ളാഹു വിജയിപ്പിച്ചു തരട്ടെ. ആ ദാറുൽ ഹുദയെ നമുക്ക് കേൾക്കേണ്ടതുണ്ട്. ആ ദാറുൽ ഹുദയുടെ പ്രൊജക്റ്റുകളെ പറ്റി നമുക്കറിയേണ്ടതുണ്ട്. നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അന്ന് ജെ ഡി ടിയെ സ്ഥാപിച്ച ആളുകൾ ആ ദൗത്യം കേരളം ഏറ്റെടുത്തു, ബാഫക്കി തങ്ങൾ ഏറ്റെടുത്തു, എം കെ ഹാജി ഏറ്റെടുത്തു, മുക്കം മുസ്ലിം എത്തീം ഖാൻ ഏറ്റെടുത്തു. അങ്ങനെ കേരളത്തിൽ സി എച്ച് മുഹമ്മദ് കോയ എന്നൊരു വലിയ മനുഷ്യൻ വന്നു. എന്തൊക്കെ നമ്മൾ സാധിച്ചു! നമ്മൾ ഇന്ന് ഒരു തരത്തിൽ ഐശ്വര്യപൂർണമായ ഒരവസ്ഥയിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ പല ഗ്രാമങ്ങളും ഇനിയും പല സപ്പോർട്ടും കേരളത്തിൽ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ നാം ഒരു പരിധിയോളം വളരെയധികം വളർന്നു കഴിഞ്ഞു. ഇതിന് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. ഈ സക്കാത്ത് ബംഗാളിലാണ് കൊടുക്കേണ്ടത്, കാശ്മീരിലാണ് കൊടുക്കേണ്ടത്, യു പിയിലാണ് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമുക്ക് പോകാൻ, നമുക്ക് എത്തിപ്പെടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക് ഈ ഹാദിയയുടെ ടീം, ദാറുൽ ഹുദയുടെ ടീം ഇതാ നമ്മെ കൈപിടിച്ച് കൊണ്ടുപോകാൻ തയ്യാറാണ്. ഇതിനോടൊപ്പം നിൽക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിച്ച്
ഇതിന്റെ സംഘാടകർക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. അസ്സലാമു അലൈക്കും. ഇരുപതാണ്ട് നന്മ പാകിയ കഥയുറക്കും.